ഇന്നത്തെ സാരി ഉടുത്തത് ഇഷ്ടപ്പെട്ടോ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ പറയുന്ന പോലെ ഹൗ ഓൾഡ് ആർ യുലെ ഒരു മഞ്ജു വാരിയർ ലുക്ക് എന്ന് പറയുന്നത് എന്നെയല്ല, സാരിക്കാണ് പറഞ്ഞത് കേട്ടോ. ബ്യൂട്ടിഫുൾ സാരീസ് ആണ്. ഇപ്പോഴത്തെ ചൂടിന് കോട്ടൺ സാരീസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. കോട്ടണിന് എപ്പോഴും അതിൻ്റേതായ യുണീക്നെസ് ഉണ്ട്. പക്ഷെ ഈ സാരീസിനൊന്നുണ്ട്, ബ്ലൗസ് പീസസ് ഇല്ല. പക്ഷെ നമുക്കിപ്പോൾ ഞാൻ ഒപ്പിച്ചത് കുത്തുന്ന ഭാഗത്ത് നിന്നുള്ള ബോർഡേഴ്സ് എടുത്ത് സ്ലീവിലേക്ക് ഫിക്സ് ചെയ്യുക ചെയ്തത്. പക്ഷെ ബ്യൂട്ടിഫുൾ പീസ്, ഭയങ്കര സുഖം കേട്ടോ. നല്ല ഏറി ഈ ചൂടത്ത് നമുക്ക് കോട്ടൺസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം. കോട്ടൺസ് തന്നെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എൻ്റെ അടുത്ത് ചോദിച്ച. സ്പെഷ്യൽ അതിന് കോട്ടൺ സാരീസ് കൊണ്ടുവരാമോ? കാരണം ആൻറ്റിമാർ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സാരി ഉടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലാസി ലുക്കാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഫോർമൽ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഒരു ഹൈ നെക്ട് ഹൈ കോളർ ബ്ലൗസസ് ഒക്കെ ചെയ്താൽ അതിനൊരു സ്പെഷ്യൽ യുണീക്നെസ് ഉണ്ട്. സ്പെഷ്യലി ടീച്ചേഴ്സ് അവർക്കൊക്കെ ഉടുത്തു കഴിഞ്ഞാണ്ടല്ലോ ഒരു അടിപൊളി. കാര്യം നമ്മുടെ മനസ്സിൽ നിന്ന് മാറില്ല, നന്നായിട്ട് പ്ലീറ്റ് ചെയ്തൊക്കെ സാരി ഉടുത്ത് വരുന്ന ടീച്ചേഴ്സിനെ ഓർക്കുമ്പോൾ മാം ആ സാരിയെല്ലാം ഉടുത്തിരുന്നത് നാച്ചുറലി നമ്മൾ പെമ്പിള്ളേരെല്ലാവരും പറയുന്നവരെ, പെമ്പിള്ളേർ മാത്രമല്ല കേട്ടോ എല്ലാവരും തന്നെ പറയും. അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് സാരീസാണ്. സാരിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കണ്ടോ, ഇതിൻ്റെ ഷെയ്ഡ്സ് കോമ്പിനേഷൻസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം. ഇക്കത്ത് സാരീസ് എന്ന് പറയും ഇതിന്, ഡക്കായി സാരീസ് എന്ന് പറയും. അപ്പം ഞാൻ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ കൽക്കട്ടയിൽ ഇത് അക്വയർ ചെയ്യാൻ പോയ ടൈമിൽ ഞാനിത് ശരിക്കും വിചാരിച്ചിരുന്നത് ഇറ്റ്സ് എ വീവ് എന്നുള്ളതാണ്. കാരണം വീവ് ചെയ്തിട്ട് വരുന്ന സംഭവമാണെന്ന്. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ആകാംക്ഷയുണ്ടല്ലോ ഇതെങ്ങനെയാണ് ചെയ്യണമെന്നറിയാൻ. അപ്പോൾ അവരുമായിട്ട് കൂടുതൽ സംസാരിച്ചപ്പോഴാണ് അവർ പറയുന്നത് ഇല്ല മാം, ഇതെല്ലാം നമ്മൾ ത്രെഡ്സ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് ടൈ ചെയ്തെടുത്തതിന് ശേഷം ഡൈ ചെയ്തിട്ടാണ് ഈ ഇഫക്റ്റ് ഈ മെറ്റീരിയലിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്ത് സ്ട്രെയിൻ ഉണ്ട് ഒരു സാരി ഇറക്കാൻ എന്നുള്ളത് ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഓരോ സാരിക്കും അതിൻ്റേതായ സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ബോട്ടിൽ ഗ്രീൻ ആൻഡ് ബ്രിക്ക് റെഡ് കോമ്പിനേഷൻസിലാണ് എടുത്തിരിക്കണമെങ്കിൽ കണ്ടോ ബ്ലാക്ക് ആൻഡ് റെഡ് ഇക്കത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന കളർ കോമ്പിനേഷനാണ്. പക്ഷെ ഓരോന്നിനും പ്രത്യേകതയുണ്ട് കണ്ടോ. നേവി ബ്ലൂ എന്ന് പറയാം, ഒരു ഗ്രേ ടിഞ്ചോട് കൂടി ബ്രിക്ക് റെഡ് ആൻഡ് ബ്ലാക്ക്. ഇപ്പം ഞാൻ ഉടുത്തിരിക്കുന്ന സാരിയുടെ ഓൾമോസ്റ്റ് ഒരു ടെക്സ്ചറിൽ വരുന്നതാണ്. അപ്പം ഇത് കണ്ടോ നല്ലൊരു ബ്ലൂ ആൻഡ് വൈറ്റ്. ഇതിൻ്റെയൊക്കെ ഞാൻ പറയും, ഇതിൻ്റെ ബാക്ക് എൻഡിലുള്ള വർക്കിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ സാരിയോടൊക്കെ ഒരു ബഹുമാനം തോന്നുക. അപ്പം കോട്ടൺ സാരീസ് വേണ്ടവർ എങ്ങനെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് നമുക്കൊരു മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് സാരീസിൻ്റെ വെറൈറ്റീസ് ആണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ അസിസ്റ്റ് ചെയ്യും. സ്റ്റോർ ഉള്ളത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്താണ്. സാരീസ് മിസ്സാക്കണ്ട കേട്ടോ. സാരീസിൻ്റെ ഒരു സ്പെസിഫൈഡ് രീതിയിൽ തന്നെ സാരിയുടെ ഓരോ ഡിസൈനും ക്ലോസപ്പ് ഷോട്ട്സ് എടുത്ത് പോകണം കേട്ടോ. കസ്റ്റമേഴ്സിന് സാരിയുടെ വെറൈറ്റി ജസ്റ്റ് ഒരു ഗ്ലിംസിലാണെങ്കിലും കാണാൻ പറ്റും കേട്ടോ. റോഹിത്തെ സംഗനിവേ.